നമസ്കാരം. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നന്നായി പഠിക്കണം, നല്ല മാർക്ക് വേണം എന്ന് ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? തീർച്ചയായും ഏറ്റവും നല്ല മാർക്ക് നേടി ഏറ്റവും നല്ല വിജയം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നന്നായി പഠിക്കുവാനും നല്ല മാർക്ക് നേടുവാനും സാധിക്കും. അത്തരം ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നാം എത്രമാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അത് ഓർമ്മയിലിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും പരീക്ഷയിൽ നമുക്ക് നന്നായി പെർഫോം ചെയ്യുവാനും പിന്നീട് ജീവിതത്തിൽ പ്രയോജനപ്പെടുവാനും ഇടയാക്കുന്നത്. അപ്പോൾ നാം പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, ഒപ്പം ഓർമ്മയിൽ ദീർഘകാലം തങ്ങി നിർത്തുവാൻ ഇടയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നാം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇനി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റഡി എഫക്റ്റീവാക്കാം, എങ്ങനെ നമുക്ക് നമ്മുടെ ഓർമ്മയെ കൂടുതൽ മികവുള്ളതാക്കി മാറ്റാം, അങ്ങനെ ജീവിതത്തിലും ഒപ്പം പരീക്ഷയിലും മികച്ച പെർഫോമൻസ് എങ്ങനെ കാഴ്ചവെക്കാമെന്നുള്ളതാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. ലേൺ സെയിം ഇൻഫോർമേഷൻ ഇൻ എ ഡിഫറെൻറ്റ് വെറൈറ്റി ഓർ ഡിഫറെൻറ്റ് വേസ് എന്ന് വെച്ചാൽ, ഒരേ കാര്യങ്ങൾ തന്നെ ഒരു കാര്യം തന്നെ ആയിരിക്കാം പഠിക്കുന്നത്, പക്ഷേ പല മീഡിയകൾ അതിനായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യുമ്പോൾ, ഒന്നാമത് പഠിച്ചിട്ട് രണ്ടാമത് ചെയ്യുമ്പോൾ നാം വ്യത്യസ്തമായ മീഡിയം ഉപയോഗിക്കുന്നത് നമ്മുടെ ഓർമ്മശക്തി കൂട്ടുവാനും കാര്യങ്ങൾ ഓർമ്മയിലിരുത്തുവാനും സഹായിക്കും. ഇത് ശാസ്ത്രീയമായി തെളിയിച്ച ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നാം വായിക്കുമ്പോൾ പല മീഡിയങ്ങൾ അതിൻ്റെ സോഴ്സായി ഉപയോഗിക്കുക. ഒന്ന് വായിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കാണുന്നതായിരിക്കാം, ചെയ്തു നോക്കുന്നതായിരിക്കാം, നോട്ട് തയ്യാറാക്കുന്നതായിരിക്കാം, പുസ്തകത്തിൽ നോക്കി വായിക്കുന്നതായിരിക്കാം, നമ്മുടെ നോട്ടിൽ നോക്കി പഠിക്കുന്നതായിരിക്കാം, ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് പഠിക്കുന്നതായിരിക്കാം. ഇങ്ങനെ ഒരേ ഇൻഫോർമേഷൻ തന്നെ പല സോഴ്സുകളിൽ നിന്ന് നാം ബ്രെയിനിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ദീർഘകാലം ഓർമ്മയിലിരിക്കുവാനും നമ്മുടെ പഠന മികവ് കൂട്ടുവാനും ഇടയാക്കും. മറ്റൊരു കാര്യം, ചില വിഷയങ്ങൾ നാം ദീർഘനേരം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം മൊത്തമായി തുടർച്ചയായി പഠിക്കുവാൻ ശ്രമിക്കുന്ന ആളായിരിക്കാം. അങ്ങനെയുള്ള പ്രവണതയേക്കാൾ ഏറ്റവും മികച്ചത് വിവിധ വിഷയങ്ങൾ വിവിധ സമയങ്ങളിൽ പഠിക്കുന്ന രീതിയിൽ നമ്മുടെ ടൈം ടേബിൾ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരേ വിഷയം തന്നെ ദീർഘനേരം പഠിച്ച് നമ്മുടെ ബ്രെയിനിനെ മോണോട്ടണസ് ആക്കാതെ വിവിധ വിഷയങ്ങൾ ഒരു ദിവസത്തിൻ്റെ പല മണിക്കൂറുകളിൽ പഠിക്കുന്ന ഒരു രീതി കൊണ്ടുവരിക. നാം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, വെറുതെ ക്രാമേഴ്സായി കുറേ കാര്യങ്ങൾ വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിലേക്ക് തള്ളിക്കയറ്റിയത് കൊണ്ടോ ഒരിക്കലും അത് മാർക്കായി മാറണമെന്നില്ല. നാം കാര്യങ്ങൾ എത്രമാത്രം റിവ്യൂ ചെയ്യുന്നോ റിവൈസ് ചെയ്യുന്നോ അതനുസരിച്ചാണ് നമ്മുടെ ഓർമ്മ കൂടുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ റിവ്യൂ ചെയ്യുക, റിവൈസ് ചെയ്യുക, അത് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു മികച്ച മാർക്ക് അല്ലെങ്കിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത്. കാരണം നാം റിവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിവൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് ആ ഇൻഫോർമേഷൻ മാറുകയാണ്. വളരെ സാധാരണമാണ് നാം പഠിക്കുന്ന കാര്യങ്ങളിൽ കേൾക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാനുള്ള സാധ്യത. അതിന് പറയുന്നത് ദ കർവ് ഓഫ് ഫോഗെറ്റിംഗ്. ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര നാളുകൾക്ക് അല്ലെങ്കിൽ ഇത്ര സമയം കഴിയുമ്പോൾ ഏത് വ്യക്തിയും എത്ര ബുദ്ധിമാനായാലും മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഒഴിവാക്കാനായാണ് ഈ ഒരു റിവ്യൂ ടെക്നിക്ക് നാം ഉപയോഗിക്കേണ്ടത്. നാം ഇപ്പോൾ ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചുവെങ്കിൽ തീർച്ചയായും അന്ന് വീട്ടിലെത്തിയാൽ നിർബന്ധമായും അത് ഒന്ന് റിവ്യൂ ചെയ്യുക. സോ ഫസ്റ്റ് ഡേ അത് റിവ്യൂ ചെയ്യുക. പിന്നീട് 3 ദിവസം കഴിഞ്ഞ് 7 ദിവസം, 21, 30, 45, 60 ഇങ്ങനെ 7 പ്രാവശ്യമായി റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആ വിവരം മാഞ്ഞു പോകാതെ നിശ്ചയമായും കിടക്കുമെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നീട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഏതെങ്കിലും മീറ്റിങ്ങുകളാകട്ടെ ക്ലാസ്സുകളാകട്ടെ, ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുവാനായിട്ട് കുട്ടികൾക്കും അല്ലെങ്കിൽ വ്യക്തികൾക്കും വളരെയധികം മടിയാണ്. ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമെന്നോ അല്ലെങ്കിൽ അധ്യാപകരെ അടുത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ആയിരിക്കാം മുൻപിലിരിക്കാത്തത്. പക്ഷേ പഠനങ്ങൾ പറയുന്നത് മുൻപിലിരിക്കുന്ന കുട്ടികൾ എപ്പോഴും അക്കാഡമിക് പെർഫോമൻസ് കൂടുതലുള്ളവരായി കാണപ്പെട്ടു എന്നുള്ളതാണ്. ഫ്രണ്ട് റോയിലുള്ളവർ 80%, നടുവിലുള്ളവർ 70%, ഏറ്റവും ബാക്കിലുള്ള 60%, ആ രീതിയിലാണ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, നാം പഠിക്കുമ്പോൾ മൾട്ടി ടാസ്കിങ് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ നാം വായിക്കുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ നാം ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കാം. അതുകൊണ്ട് നാം എത്ര സമയം പഠിക്കുന്നു എന്നുള്ളത് ചിലപ്പോൾ 15 മിനിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ 1 മണിക്കൂർ ആയിരിക്കാം, ആ സമയം ഫുൾ പ്രൊഡക്റ്റീവായി കോൺസെൻട്രേഷനോടെ ചെയ്യുക.
നെവർ ഗോ ഫോർ മൾട്ടി ടാസ്കിംഗ് വൈൽ യു ആർ സ്റ്റഡി. അതെപ്പോഴും ഓർത്തിരിക്കുക. മറ്റു കാര്യം, ധാരാളം സ്റ്റഡി ടെക്നിക്സുകളാണുള്ളത്. നാം പഠിക്കുന്ന ഇൻഫോർമേഷൻ അത് എത്രമാത്രം കംപ്രസ് ചെയ്യുവാൻ, സമ്മറൈസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് പല നോട്ട് ടേക്കിംഗ് മെത്തേഡ്സ് ഉണ്ട്. നാം പഠിച്ച ചിലപ്പോൾ ഒരു പേജ് ആകാം, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആകാം, അതിനെ ഒരു കോഡ് രൂപത്തിലോ ഒരു ഡയഗ്രാം രൂപത്തിലോ ഒരു ചാർട്ട് രൂപത്തിലോ നമുക്ക് ശേഖരിച്ച് വയ്ക്കുവാൻ സാധിക്കും. അതിന് പൊതുവെ പറയുന്നത് നിമോണിക് ഡിവൈസസ് എന്നുള്ളതാണ്. അക്രോണിം ആകാം, ബാർ ചാർട്ട് ആകാം, ഡയഗ്രാം ആകാം, ഇങ്ങനെ ഏതെങ്കിലും നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്നതായി ഉള്ള രൂപങ്ങൾ, അല്ലെങ്കിൽ ആ രീതിയിൽ നാം ആ നോട്ട്സിനെ തയ്യാറാക്കി സൂക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായും മികച്ച രീതിയിൽ പരീക്ഷയിൽ നമുക്ക് പെർഫോം ചെയ്യുവാൻ സാധിക്കും. വേറൊരു കാര്യം, ടെസ്റ്റ് യുവർ സെൽഫ്. എത്രമാത്രം പ്രാക്ടീസ് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നോ അത് ചെയ്യുക. ഒരു ചാപ്റ്റർ ആകട്ടെ, നമുക്കറിയാം ഏത് ചാപ്റ്ററിൻ്റെയും അവസാനം ചില പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുവാനുള്ള ചോദ്യമല്ല, അതിൻ്റെ സാങ്കേതികത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം എത്രമാത്രം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണുകയും അത് നമ്മെ തന്നെ എത്രമാത്രം മനസ്സിലാക്കിയെന്ന് കൺവിൻസ് ചെയ്യുകയും ടെസ്റ്റിഫൈ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ ഓർമ്മയിലിരിക്കുകയും മനസ്സിലാക്കുകയും പഠനം എഫക്റ്റീവായി മാറുകയും ചെയ്യുന്നത്. മറ്റൊരു കാര്യം, നാം ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ കഴിയുമെങ്കിൽ നാം ഓൾറെഡി പഠിച്ച ഒരു കാര്യവുമായി കണക്ട് ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്രകാരം കണക്ട് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു പഠന രീതിയെ ഒരു ചെയിൻ പോലെ സൂക്ഷിക്കുവാനും നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും. അപ്പോൾ ഒരു കാര്യം നാം പഠിക്കുന്നുവെങ്കിൽ അത് തിയറി ആകട്ടെ, ഏതെങ്കിലും ഫോർമുലയാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിലോസഫി ആകട്ടെ, അത് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ, ഞാൻ ഇതിന് മുൻപ് പഠിച്ചിട്ടുണ്ടോ, ഈ വിഷയത്തിൽ ഈ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെ എനിക്ക് എൻ്റെ എക്സിസ്റ്റിംഗ് നോളജുമായി കണക്ട് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത് നാം ചിന്തിക്കുന്നുവെങ്കിൽ കുറേ കൂടി പഠനം മികച്ചതാക്കുവാൻ സാധിക്കും. വേറൊരു കാര്യം, നാം വായിക്കുമ്പോൾ അത് ലൗഡായിട്ട് വായിക്കുന്നുവെങ്കിൽ നമ്മുടെ ഓർമ്മശക്തി കൂട്ടുവാനും പഠനം കുറച്ചുകൂടി ഈസി ആക്കുവാനും എഫക്റ്റീവ് ആക്കുവാനും സാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഒരു കാരണവശാലും തുടർച്ചയായി വളരെയധികം സമയം ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കാതിരിക്കുക. ഗിവ് സഫിഷ്യൻറ്റ് ബ്രേക്സ്. ഒരു 40 മിനിറ്റ് പഠിച്ചാൽ തീർച്ചയായും ഒരു 10 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക. അങ്ങനെ കൃത്യമായ ഇടവേളകൾ ബ്രേക്ക് ചെയ്ത് നമ്മുടെ ബ്രെയിൻ എക്സോസ്റ്റ് ആയി പോകാതെ തീർച്ചയായും സൂക്ഷിക്കുക. ഈ ഇടവേളകളിൽ നമുക്ക് എക്സസൈസ് ചെയ്യുകയോ മ്യൂസിക് കേൾക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രെയിനെ റിഫ്രഷായി റിജുവിനേറ്റ് ചെയ്ത് നിലനിർത്തുവാൻ സാധിക്കും. റിവാർഡ് യുവർ സെൽഫ് അറ്റ് എൻഡ് ഓഫ് എവറി സെഷൻ. ഇപ്പോൾ നാം ഒരു ടോപ്പിക്ക് പഠിക്കുവാനായി ശ്രമിക്കുകയാണ്. ഒരു ദിവസം 5 വിഷയമോ അല്ലെങ്കിൽ 2 വിഷയമോ പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാം ആഗ്രഹിച്ച ടോപ്പിക് പൂർത്തിയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് നാം തന്നെ നൽകുന്നതായി മനസ്സിൽ കാണുക. അത് ചിലപ്പോൾ ഒരു സ്നാക്സ് ആകാം, ചോക്ലേറ്റ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഗെയിം ചെയ്യുന്നതാകാം. അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടുള്ള റിവാർഡുകൾ ഓരോ ടോപ്പിക്ക് നാം കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നാം നമുക്ക് തന്നെ ഓഫർ ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് നമ്മുടെ മോട്ടിവേഷൻ കൂട്ടുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. വേറെ പ്രധാനപ്പെട്ട കാര്യം, പഠിക്കുന്ന കുട്ടികളിൽ 75% ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ. ശരീരത്തിൽ ജലം കുറയുകയും പിന്നീട് ബ്രെയിൻ നന്നായി പ്രവർത്തിക്കാൻ കഴിയാതെ എക്സോസ്റ്റഡായി പെട്ടെന്ന് ക്ഷീണിതരായി പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിർബന്ധമായും തുടർച്ചയായി പഠിക്കുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ധാരാളം വെള്ളം കുടിക്കുവാൻ നാം ശ്രമിക്കുക. ചുരുങ്ങിയത് 8 ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കുന്നുവെന്ന് തീർച്ചയായും നാം ഉറപ്പുവരുത്തേണ്ടതാണ്. വേറൊരു കാര്യം, അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. നന്നായി എക്സസൈസ് ചെയ്യുക. ദിവസവും 15 അരമണിക്കൂറോ എക്സസൈസ് ചെയ്യുക. എക്സസൈസിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം ഗുണങ്ങളാണ് എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്? നമ്മുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, മൈൻഡ് കാമായി മാറ്റുന്നു, പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു, ഇങ്ങനെ ധാരാളം നല്ല ഹോർമോൺസുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ട് നല്ല സ്വാസ്ഥ്യവും ആരോഗ്യവും ബുദ്ധിയും നൽകുവാൻ സഹായിക്കുന്ന, അജയിലായിരിക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് എക്സസൈസ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ തീർച്ചയായും ദിവസവും എക്സസൈസ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുവാനായി ഒരിക്കലും മറന്നു പോകരുത്. എക്സസൈസ് പോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സ്ലീപ്പ്, ഉറക്കം. ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. അത് ഡിസ്റ്റർബൻസ് കൂടാതെ കാമായി ഉറങ്ങുവാൻ സമയം കണ്ടെത്തണം. അല്ലാതെ ധാരാളം സമയം പഠിച്ച്
ഉറക്കമില്ലാതെ ഉറക്കമിളച്ച് പഠിക്കുന്നുവെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ബ്രെയിനിന് നന്നായി പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായും നല്ല ഉറക്കം ആവശ്യമാണെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് നാം വെള്ളം ഒഴിക്കണമെന്ന് വിചാരിക്കുക. ആ പാത്രം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള വെള്ളമെല്ലാം വേസ്റ്റായി പോവുകയാണ്. അതുപോലെ തന്നെ ബ്രെയിനും കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുവാനായി ചില ലിമിറ്റേഷൻസ് ഉണ്ട്, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഉറക്കവും ഒപ്പം ബ്രേക്സും നമ്മുടെ പഠനത്തിന് വളരെ മികച്ചതായിട്ടുള്ള ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നാം പഠിക്കുമ്പോൾ ചില ലൈറ്റ് മ്യൂസിക്സ് കേൾക്കുന്നുവെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടുവാനും മെമ്മറി റിട്ടൻഷൻ കൂട്ടുവാനും സാധിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ചില നല്ല മ്യൂസിക്കുകൾ നാം കേൾക്കുവാനായി നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വയ്ക്കുന്നുവെങ്കിൽ നമ്മുടെ സ്റ്റഡി പെർഫോമൻസ് കൂട്ടുവാൻ സാധിക്കുമെന്ന് പല പഠനങ്ങളും കാണുന്നുണ്ട്. പിന്നീട് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ മെമ്മറിയെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് മെമ്മറി ബൂസ്റ്റ് ചെയ്യുന്ന ബ്രെയിൻ ഫ്യൂവൽസ് ആയിട്ടുള്ള വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാൻ ശ്രമിക്കുക. ഇലയാഹാരങ്ങൾ, നല്ല ഫ്രൂട്ട്സ്, മുട്ട, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ള മത്സ്യങ്ങൾ, നല്ല പച്ചക്കറികൾ, ഇതെല്ലാം കഴിക്കുവാനായി നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണശീലങ്ങൾ തീർച്ചയായും നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ പഠന രീതിയെയും കോൺസെൻട്രേഷനെയും എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ഏറ്റവും അവസാനത്തതും പക്ഷേ വളരെ പ്രധാനപ്പെട്ടതുമായൊരു കാര്യം, നാം പഠിച്ച കാര്യങ്ങൾ എത്രമാത്രം നമുക്ക് മനസ്സിലാക്കി നാം അത് ഓർമ്മയിൽ വെച്ചു എന്ന് ടെസ്റ്റ് ചെയ്യുവാനുള്ള ഒരു മികച്ച ടെക്നിക്കാണ് ടീച്ച് അതേഴ്സ്. പലപ്പോഴും നമുക്കറിയാം ചില കുട്ടികളൊക്കെ ഈ ക്ലാസ്സിൽ വളരെ നന്നായി നമുക്ക് പറഞ്ഞു തരുന്നവരുണ്ടാകും. അതിൻ്റെ അർത്ഥം അവർക്ക് ആ കാര്യം വ്യക്തമായി മനസ്സിലായി എന്നുള്ളതും, ഒപ്പം അവർ അത് പറഞ്ഞു നൽകുമ്പോൾ അവരുടെ ഓർമ്മശക്തി കൂടുന്നു, അവർ ആ കാര്യങ്ങൾ വീണ്ടും ഒരു ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നാം പഠിച്ച കാര്യം നാം ഒന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുവാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമുക്ക് ക്ലാസ്സിൽ പോയി നമ്മുടെ കൂട്ടുകാരോട് പറയുവാൻ മടിയായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകുകയില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന എളുപ്പ കാര്യമാണ്, നമുക്ക് പെറ്റ്സ് ഉണ്ടാകാം, ചിലപ്പോൾ പൂച്ചയോ പട്ടിയോ ഒക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമാജിനറി ആയിട്ടുള്ള സാഹചര്യം ഉണ്ടാകാം. അവരോട് അല്ലെങ്കിൽ ആ വസ്തുവിനോട് നാം കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മുടെ ഓർമ്മശക്തി കൂട്ടുവാനായി ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. അപ്രകാരം വളരെ മികച്ച രീതിയിൽ നാം പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പഠിക്കുവാനും നല്ല മാർക്ക് നേടുവാനും പരീക്ഷയിൽ അനായാസം ഉന്നത വിജയം കൈവരിക്കുവാനും സാധിക്കും.